പേടിക്കേണ്ട ത്യാഗു, എന്ത് വില കൊടുത്ത് നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറക്കും? കഴുത്തിൽ കയർ വീണിട്ടാവും പുറത്തെടുക്കുക ഞങ്ങളുടെ നാലിന്റെയും ശവം. അതിന് നമ്മുടെ സിൻഡിക്കേറ്റ് നിങ്ങളെ വിട്ടുകൊടുക്കില്ല. അവരാളെ അയച്ചിട്ടുണ്ട്, ബാങ്കോക്കിൽ നിന്ന് ആൽബർട്ട് ഫെല്ലിനി ഇന്നെത്തും. സാർ അബ്ബാസ് ആണ്, നാളെത്തി. കാർ നമ്പർ MAR 5208 ഫിയറ്റ്. അതെ, ഹോട്ടൽ സൺഷിപ്പ്. ഇപ്പൊ വന്ന ഫോറിനർ ഏത് റൂമില്? റൂം നമ്പർ 502, ഫോർത്ത് ഫ്ലോർ. കമോൺ. You go to that corridor. Sir. You follow me. Yes, DG here. What is happening there? Correct, lo? You mean well? Yes, sir. Well. Fire service attend. Okay. Go ahead. Are you okay?
അറിഞ്ഞൂടാത്ത സാറെന്തിനാ കിണറ്റിലെടുത്ത് ചാടാൻ പോയത്? ആര് ചാടി എന്നെ ആരോ തള്ളിയിട്ടതല്ലേ? Tell me, you dirty pig. Tell me. No. Bastard. മതി ആക്കടോ. മന്തു മതി മതി മതി. സാറിന് എല്ലാത്തിനും പേടിയാ. എവനൊന്നും ഇടിയുള്ള സത്യം പറയുക. വിദേശിയാണെങ്കിൽ അയാളുടെ മനുഷ്യനാണ്. നന്ദു എന്താണ് പറഞ്ഞത്? നന്ദു സൂക്ഷിച്ചു വേണം സാർ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഹെറോയിന് കിലോയ്ക്ക് 1 കോടി രൂപയിലധികം വിലയുണ്ട്. അതിന്റെ ഗൗരവം നീ എഴുതുന്ന സീൻ മഹസർ കാണിച്ചാ മതി. പിന്നെ ആ സിഗരറ്റ് അങ്കള, ഞാൻ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് പറയല്ല, വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ്. ആ കാശിന് നല്ല പശുവും പാല് കിട്ടും, വാങ്ങിക്കുടിക്ക്. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ പിടിയിൽ. ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്തറയുടെ ധീരസാഹസികത. ഞാൻ ഗുരു. യെസ്, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ആൽബർട്ടോ ഫെലിനെ കുറിച്ചാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ അയാൾ ആരാ പോലീസിന് ഇട്ടുകൊടുത്ത്. അബ്ബാസ്. മനസ്സിലായി. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ജെയിംസ്. ഐ അപ്രീഷിയേറ്റ് യുവർ ട്രൂ ഗ്രിറ്റ്. താങ്ക് യു സർ. ഇന്ന് രാവിലെ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ നിങ്ങളുടെ കാര്യം പറയുണ്ടായി. ഐ എക്സ്പെക്ട് എ റിവാർഡ് ഫോർ യുവർ ബ്രേവറി സർ. ഈ ആൽബർട്ടോയുടെ ചാർജ് ഷീറ്റ് കോടതിയിൽ അയക്കും മുമ്പ് എനിക്കൊന്ന് കാണണം സർ. സീൻ മഹസർ എഴുതിയത് മിസ്റ്റർ നന്ദു. ഐ മീൻ എസ് ഐ നന്ദകുമാർ. ഓ ഐ സീ. ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്തറ സ്വജീവൻ പോലും പണയപ്പെടുത്തിയാണ് പ്രതിയെ പിടികൂടിയത്. നമ്മൾ ഓടിച്ചിട്ട് പ്രതിയെ കൈയോടെ പിടികൂടാൻ തുടങ്ങിയപ്പോ ഒരു കാര്യമില്ലാതല്ലേ അയാളാ കിണറ്റിലൊരു ചാടിയത്? എന്നിട്ട് എഴുതിയിരിക്കുന്ന സാറേ മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ആയി. മറ്റുള്ളവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ഒരു വിലയില്ല, ആരും കാണില്ല. ഇവിടെ കയ്യടി കിട്ടുന്നത് 3ാം ക്ലാസ് കോപ്പറാട്ടി കാണിക്കുന്ന കോമാളിക്ക. താനിപ്പ കോമാളി എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചല്ലേ? അല്ല സർ, അത് ഞാൻ മുഴുവൻ കേട്ടു. എടോ, ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കാൻ തന്റെ ഈ തടിമിടുക്കും അടിയും ഇടിയും വെടിയും ഇരിക്കെ ഐ മീൻ വയലൻസ് മാത്രം പോരാ, കുറച്ച് യോഗം കൂടി വേണം. അതെനിക്കുണ്ട്, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ കമ്മീഷണർ അടുത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു റിവാർഡ് കിട്ടാൻ പോകുന്നു.